സൈമൺ ബ്രിട്ടോ ഓരോ ഇടതുപക്ഷ വിശ്വാസിയുടെയും ജനാധിപത്യ വിശ്വാസിയുടെയും ഇടനെഞ്ചിലെ ഒരു നൊമ്പരമാണ് തേങ്ങലാണ് സ്നേഹത്തിൻ്റെ കനലാണ് വിപ്ലവത്തിൻ്റെ ചുവന്ന സൂര്യനാണ് ആ രീതിയിലാണ് സൈമൺ ബ്രിട്ടോ കേരളീയർ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ആ സൈബർ സൈമൺ ബ്രിട്ടോയുടെ കൊട്ടേഷൻ ആ കൊട്ടേഷൻ്റെ ഗൂഢാലോചനയിൽ പി ടി തോമസ് എം എൽ എയുടെ പങ്ക് എന്ത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നതും ഇപ്പോൾ ചർച്ചയാകുന്നതും പി ടി തോമസിന് ഈ സൈമൺ ബ്രിട്ടോയ്ക്ക് ഉള്ള കുത്തേൽക്കലിൻ്റെ അല്ലെങ്കിൽ സൈമൺ ബ്രിട്ടോയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ കൊട്ടേഷൻ അതിൻ്റെ ഗൂഢാലോചനയിൽ പി ടി തോമസിന് പങ്കുണ്ടോ എന്നുള്ള വലിയ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് ബ്രിട്ടോ നിന്നെ ആരെങ്കിലും കൊല്ലും സൂക്ഷിച്ചോളൂ പി ടി തോമസ് അന്ന് പറഞ്ഞു മൂന്നാം ദിവസം കുത്തേറ്റു സൈമൺ ബ്രിട്ടോയ്ക്ക സൈമൺ ബ്രിട്ടോയുടെ ഓർമ്മകളിൽ സീന ഭാസ്കർ ഇത് വ്യക്തമാക്കുമ്പോൾ ഉയരുന്ന ചോദ്യം എങ്ങനെയാണ് ഈ പി ടി തോമസ് ഈ വിവരങ്ങൾ മനസ്സിലാക്കി പി ടി തോമസിന് സൈമൺ ബ്രിട്ടോയ്ക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കാരണം എന്താണ് ബ്രിട്ടോ നിന്നെ ആരെങ്കിലും കൊല്ലും സൂക്ഷിച്ചോളൂ എന്ന് പി ടി തോമസ് പറഞ്ഞതിൻ്റെ മൂന്നാം ദിവസം സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റത് എങ്ങനെയാണ് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഭാസ്കർ ചോദിക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വരികയാണ് സീന ഭാസ്കർ പറയുന്നു ബ്രിട്ടോ സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേൽക്കുന്നത് ും അല്ലെങ്കിൽ സൈമൺ ബ്രിട്ടോയെ കൊല്ലും എന്നുള്ള മുന്നറിയിപ്പ് ഈ പി ടി തോമസ് നൽകിയിരുന്നു കോൺഗ്രസ് നേതാവ് പി ടി തോമസ് നൽകിയിരുന്നു അതായത് നിലവിലെ എം എൽ എ പി ടി തോമസ് നൽകിയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ തരത്തിലാണ് പി ടി തോമസ് എങ്ങനെ സൈമൺ ബ്രിട്ടോയ്ക്ക് മുന്നറിയിപ്പ് നൽകും മാത്രവുമല്ല പി ടി തോമസ് ഉപയോഗിച്ച വാക്ക് സൈമൺ ബ്രിട്ടോയെ ആരെങ്കിലും കൊല്ലുമെന്നാണ് അപ്പോൾ സൈമൺ ബ്രിട്ടോയെ കൊല്ലാൻ ത് ആരൊക്കെയാണ് പി ടി തോമസിന് ആ ഗൂഢാലോചനയെ നേരത്തെ അറിവുണ്ടായിരുന്നു പി ടി തോമസിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നു പി ടി തോമസ് എവിടെ നിന്നാണ് അറിഞ്ഞത് സൈമൺ ബ്രിട്ടോയെ കൊല്ലാൻ ആൾക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളത് ആ വിവരം പി ടി തോമസിന് നൽകിയത് ആരൊക്കെ ആ വിവരം പി ടി തോമസ് സൈമൺ ബ്രിട്ടോയോട് പങ്കുവെക്കുമ്പോൾ ഈ വിവരം സൈമൺ ബ്രിട്ടോയ്ക്ക് ലഭിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണോ കെ എസ് യുവിൽ നിന്നാണോ യൂത്ത് കോൺഗ്രസിൽ നിന്നാണോ അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഒരുക്കുന്ന തരത്തിലേക്കുള്ള ചോദ്യം വളരെ ശക്തമാവുകയാണ് അപ്പോൾ സൈമൺ ബ്രിട്ടോയ്ക്ക് സൈമൺ ബ്രിട്ടോയെ ആരെങ്കിലും കൊല്ലും അദ്ദേഹം ഉപയോഗിച്ച വാക്കി തരത്തിലാണ് ബ്രിട്ടോ നിന്നെ ആരെങ്കിലും കൊല്ലും സൂക്ഷിച്ചോളൂ ഇങ്ങനെ സൈമൺ ബ്രിട്ടോയെ കൊല്ലും എന്ന മുന്നറിയിപ്പ് പി ടി തോമസിൽ നിന്ന് വരുന്ന മൂന്നാം നാൾ സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേൽക്കുകയാണ് ആ മരണാസനനായി സൈമൺ ബ്രിട്ടോ പോവുകയും ചെയ്യുന്നു പിന്നെ വലിയ രീതിയിൽ പോരാടിയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അപ്പോൾ സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റതിൻ്റെ മുപ്പതാം വർഷം അദ്ദേഹത്തെ അത് അതിജീവിച്ചതടക്കമുള്ള ഓർമ്മകൾ ാണ് ഭാര്യ സീനാ ഭാസ്കറിന്റെ വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ബ്രിട്ടോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് എഴുതിയ പോസ്റ്റിലാണ് സീനാ ഭാസ്കറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് ബ്രിട്ടോ നിന്നെ ആരെങ്കിലും കൊന്നേക്കാം സൂക്ഷിച്ചോളൂ എന്ന് കുത്തേൽക്കുന്നതിന് മുമ്പ് പി ടി തോമസ് പറഞ്ഞിരുന്നു തോമ അതിന് സൈമൺ ബ്രിട്ടോ നൽകിയ മറുപടി തോമസേ എനിക്കെതിരെ അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് നിന്റെ പാർട്ടിക്കാരായിരിക്കും അല്ലാതെ എനിക്കും മറ്റു ശത്രുക്കൾ സൈമൺ ബ്രിട്ടോ നൽകിയ മറുപടി അപ്പോൾ സൈമൺ ബ്രിട്ടോയെ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകിയത് കോൺഗ്രസ് ആണോ കെ എസ് യു ആണോ യൂത്ത് കോൺഗ്രസ് ആണോ പി ടി തോമസ് എങ്ങനെ സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേൽക്കുന്നതിൻ്റെ മൂന്ന് നാൾ മുമ്പ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സൈമൺ ബ്രിട്ടോയ്ക്ക് നൽകി സൈമൺ ബ്രിട്ടോയെ കുത്തിയ കുത്തിൻ്റെ ആഴവും രീതികളും മനസ്സിലാക്കി കഴിഞ്ഞാൽ സൈമൺ ബ്രിട്ടോയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കുത്തിയത് അപ്പോൾ ആ സൈമൺ ബ്രിട്ടോയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത ഗൂഢാലോചനയിൽ പി ടി തോമസ് പങ്കാളിയായിട്ടുണ്ടോ അതോ പി ടി തോമസ് മറ്റാരെയെങ്കിലും വഴിയാണോ ആ വിവരം അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഈ തരത്തിലുള്ള ഞെട്ടിക്കുന്ന ചോദ്യങ്ങൾക്ക് തുടക്കമിടുന്നു ഭാസ്കർ ആ കൃത്യം മൂന്നാം ദിവസം പി ടി തോമസ് പറയുന്നതിൻ്റെ കൃത്യം മൂന്നാം ദിവസം ബ്രിട്ടോയ്ക്ക് കുത്തേൽക്കുകയും ചെയ്യുന്നു ബ്രിട്ടോ പറയുന്നു തനിക്ക് ആരോടും പകയില്ല ഇത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഇത് ഒരു വേദിയിൽ വെച്ച് ഇക്കാര്യം പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പി ടി തോമസ് വലിയ രീതിയിൽ തന്നെ ക്ഷുഭിതനായി ഈ സീനാഭാസ്കറുടെ അടുത്തേക്ക് വന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കൂടി നൽകുന്നുണ്ട് അപ്പോൾ പി ടി തോമസുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ പുതിയ വെളിപ്പെടുത്തലായി സൈമൺ ബിട്ടോയുടെ ഭാര്യ സീനാ ഭാസ്കർ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കേരളത്തിലെ പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നു നിയമപരമായി പി ടി തോമസ് നേരിടുന്നത് വലിയ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിന് ഉത്തരം പറയാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതി ിൽ പി ടി തോമസിന് ബാധ്യതയുണ്ട് എന്ന രാഷ്ട്രീയ നിലപാടും അതോടൊപ്പം നിയമപരമായ മുന്നറിയിപ്പും നിയമവൃത്തങ്ങൾ നൽകുന്നു